എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾക്ക് പലവൃക്ഷങ്ങൾക്കും ഒക്കെ ഒരു ശല്യമായ ഒരു കീടത്തെ എങ്ങനെ ഒഴിവാക്കാം ഈസി ആയിട്ടെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിപ്പം എൻ്റെ ഒരു ചുവന്ന പേരയുടെ തൈയ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിറച്ച് ഉറുമ്പ് വന്ന് കൂട് വെച്ചു ഉറുമ്പെന്ന് പറഞ്ഞാൽ എല്ലാത്തരം ഉറുമ്പും ഉണ്ടായിരുന്നു ആദ്യം കറുത്ത ഉറുമ്പായിരുന്നു പിന്നെ ചുമന്ന ഉറുമ്പായിരുന്നു ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഉറുമ്പ് അങ്ങോട്ട് സ്ഥലം വിടും ഇച്ചിരി കഴിയുമ്പോൾ അതുപോലെ വരും അപ്പോൾ ഞാൻ ഒരു കാര്യം അറിഞ്ഞു അതായത് നമ്മുടെ വീട്ടുമുറ്റത്ത് എല്ലാവരുടെയും തന്നെ വീട്ടുമുറ്റത്ത് കാണും ഈ ഒരു ഇല അതൊരു ഔഷധ സസ്യമാണ് അതിൻ്റെ ഇലയുടെ ചാറ് പുരട്ടി എന്നാൽ ഉറുമ്പുകൾ ഇറങ്ങി ഓടും ഏതായാലും പരീക്ഷിച്ച് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഉറുമ്പിൻ്റെ ശല്യം ഒന്ന് കളയുകയും ചെയ്യണമല്ലോ ഞാനും പരീക്ഷിച്ച് നോക്കി ഇതിൻ്റെ ഇല പറിച്ച് തിരുമ്മിയെടുത്ത് ഇതിൻ്റെ ഇല കൂടെ ഒക്കെ ഇങ്ങ് തേച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പം കുറേയൊക്കെ ശല്യം ഒഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനത് തളിച്ചു കൊടുത്തു അപ്പോൾ കുറേ കൂടെ ഒഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ തളിച്ചു കൊടുത്തപ്പം ബാക്കി മുഴുവനായിട്ടും പോയി പിന്നെ ഇതേ വെള്ളിച്ചാട് ശല്യമുണ്ട് വെള്ളിച്ചാട് ശല്യത്തിൽ എന്നാ ചെയ്ത് കുറയ്ക്കാൻ വേണ്ടിയെന്ന് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ തൽക്കാലം ഈ ഇല എന്നതാണെന്ന് കാണിച്ചു തരാം ഇല പ്രത്യേകിച്ച് ഒന്നുമല്ല നമ്മുടെ പനിക്കൂർക്കയിലയാണ് പനിക്കും ജലദോഷത്തിനും അതുപോലെ എണ്ണ കാച്ചാനും ഒക്കെ എടുക്കുന്ന നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയാണ് അതിൻ്റെ നീരാണ് ഞാൻ തേച്ച് കൊടുത്തത് ഡയറക്റ്റ് തേച്ച് കൊടുക്കാം പക്ഷേ എങ്കിൽ നമ്മുടെ വെണ്ടയിലയും പയറിലയും ഒക്കെ ഉറുമ്പ് കളയാൻ വേണ്ടി ഓരോ ഇലയെടുത്ത് ഓരോ ഇല എടുത്ത് തേച്ചുകൊണ്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയല്ലോ അപ്പോൾ കുറച്ച് ഇലയെടുത്ത് പറിച്ച് തിരുമ്മി അതിൻ്റെ നീരെടുത്തേച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിലോട്ട് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞ് കുടിക്കാം ഇതിപ്പോൾ ഞാൻ തിരുമ്മി എടുത്തു മിക്സിക്കകത്ത് അടിച്ചു വേണേലും എടുക്കാം ഞാനിപ്പോൾ അത് കൈകൊണ്ട് തിരുമ്മി എടുക്കുക എന്ന് വെച്ചാൽ ആ പേരെ മാത്രം ഉറുമ്പിൻ്റെ ശല്യമുള്ളൂ ഇനി ഇത് തുണി വെച്ച് അരിച്ച് സ്പ്രെയറിനകത്തോട്ട് ഒഴിക്കാം എൻ്റെ ഒരു സ്പ്രെയറിൻ്റെ ആ സ്പ്രെയർ കേടായി പോയി അപ്പം വേറെ മേടിച്ചതാണ് ഇതിൻ്റെ ഈ മുകൾ ഭാഗം കേടായി പോയത് വലിയ കാര്യമായിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം എല്ലാം റെഡി ആയിക്കൊണ്ട് വന്നപ്പം പമ്പ് തവിട് ഓടി ഇതിങ്ങനെ ഇലയുടെ അടിയിലൊക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കണം അവിടെ വെള്ളീച്ചയുടെ കുറച്ച് ശല്യമുണ്ട് അവനും ഈ കൂട്ടത്തിൽ ഓടിക്കോളും ഉറുമ്പ് ഏതായാലും ഓടിക്കോളും ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കിയേച്ചാണ് ഈ വീഡിയോ എടുത്തത് ഇനി വെള്ളീച്ചയ്ക്ക് നമ്മൾ കാശ് കൊടുത്ത് ബിവേറിയയും വെർട്ടിസീലിയും ഒക്കെ അടിച്ചു കൊടുത്ത് വെറുതെ കാശ് കളയണ്ട കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഒരു കാര്യം ചെയ്താൽ മതി ആ ഒരു വീഡിയോ അടുത്ത ദിവസം ഇടുന്നുണ്ട് എന്താ വെള്ളീച്ചാട ഇതൊക്കെ ചത്തിരിപ്പുണ്ട് ഇതാ കൂടെ കഴിഞ്ഞ ദിവസം അടിച്ചതാ വെള്ളീച്ച വന്നാണ് ഇത് ഈ പരുവത്തിൽ കറുത്ത കളറായി പോയത് കേട്ടോ വെള്ളീച്ചനെ ഞാനൊരു വിധത്തിൽ ഓടിക്കുന്നുണ്ട് പക്ഷേ ഈ പമ്പ് കേടായി പോയപ്പോൾ വലിയ പണിയായിരുന്നു ഇപ്പം ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം ഉറുമ്പൊക്കെ ഓടും ഇതിൻ്റെ നല്ല നീര് തന്നെയാണെങ്കിൽ നല്ല ശക്തിയായിട്ട് ഓടും പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റ്സ് ഒന്നുമില്ല ഇതിപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളത്തിൽ ചേർത്തങ്ങ് അടിച്ചതാണ് മിക്സിക്കകത്ത് അരച്ചെടുത്ത ഇച്ചിരി പനിക്കുറുക്കി പെട്ടെന്ന് നീര് കിട്ടുമല്ലോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെയും ബൈ